ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജോർജിയൻ ക്വിസിൽ പുതിയൊരു പാഠഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പൗലോസ്ലിഹ കോരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം 1-ാം അധ്യായം മുതൽ 8-ാം അധ്യായം വരെ നമ്മൾ ഈ വരുന്ന 2 ആഴ്ചകളിൽ പഠിക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. നമ്മൾ ഏതൊരു പുതിയ പുസ്തകം എടുക്കുമ്പോഴും അതിൻ്റെ ആമുഖത്തെക്കുറിച്ചൊന്ന് മനസ്സിലാക്കുന്നത് അത് കൂടുതൽ നമുക്ക് ഹൃദ്യസ്ഥമാക്കാനായിട്ട് നമ്മളെ സഹായിക്കും. ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാനായിട്ട് ശ്രമിക്കുക പൗലോസ്ലിഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ ആമുഖ ഭാഗം ഒന്ന് മനസ്സിലാക്കാനായിട്ടാണ്. നമുക്കറിയാം പൗലോസ്ലിഹയുടെ ലേഖനങ്ങൾ ക്രൈസ്തവ ദൈവശാസ്ത്രത്തിൻ്റെ രത്ന ചുരുക്കം എന്നാണ് അറിയപ്പെടാറ്. ഓരോ സഭകളിലേക്കും പൗലോസ്ലിഹ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ തീർക്കാനായിട്ട് ഓരോ എഴുത്തുകൾ എഴുതിയതാണ് പൗലോസിൻ്റെ ലേഖനങ്ങളെന്ന് നമ്മൾ വിളിക്കുക. ആ ലേഖനത്തിലൂടെ ക്രിസ്തുചിന്തകൾ പകർന്നു കൊടുക്കാനായിട്ട് പൗലോസ്ലിഹയ്ക്ക് സാധിക്കുന്നുണ്ട്. ആദ്യമേ തന്നെ നമുക്ക് പൗലോസ് എന്ന ലേഖകനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കാം. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ പൗലോസിൻ്റെ മാനസാന്തരത്തെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് വിവരിക്കുന്നുണ്ട്. പൗലോസ്ലിഹായുടെ മറ്റൊരു പേരായിരുന്നു സാവൂൾ എന്നുള്ളത്. യഹൂദനെങ്കിലും പാലസ്തീനയ്ക്ക് പുറത്ത് സിറിയയിൽപ്പെട്ട താർസോസ് എന്ന നഗരത്തിൽ ഏകദേശം 70-ാം നൂറ്റാണ്ടോടുകൂടിയാണ് പൗലോസ് ജനിക്കുന്നത്. പൗലോസ്ലിഹ ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ട ഒരു ഫരിസേയനായിരുന്നു. ആദ്യമ ക്രൈസ്തവ സമൂഹത്തെ ഏറെ തീക്ഷ്ണതയോടെ പീഡിപ്പിച്ചിരുന്ന സാവൂൾ തൻ്റെ ദമാസ്കസ് യാത്രയിൽ ഏകദേശം 34-ൽ തൻ്റെ 24-ാമത്തെ വയസ്സിൽ ക്രിസ്തുവിശ്വാസിയായി മാറി തീക്ഷ്ണതയോടെ ഏറെ പ്രേക്ഷിത ചൈതന്യത്തോടെ ക്രിസ്തുവിനെ പ്രഘോഷിക്കാനായിട്ട് ആരംഭിച്ചു. പൗലോസ്ലിഹ അറിയപ്പെടുക വിജാതീയരുടെ അപ്പസ്തോലൻ എന്നാണ്. എത്രമാത്രം തീക്ഷ്ണതയോടെയാണോ ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കാനായിട്ട് പൗലോസ്ലിഹ ശ്രമിച്ചത്, തൻ്റെ മാനസാന്തരത്തിന് ശേഷം അതേ ക്രിസ്തുവിന് വേണ്ടി അതിലേറെ തീക്ഷ്ണതയോടുകൂടി അതിലേറെ പ്രേക്ഷിത ചൈതന്യത്തോടുകൂടി പ്രവർത്തിച്ചു എന്നുള്ളതാണ് പൗലോസ്ലിഹയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നീണ്ട 22 വർഷങ്ങൾ തൻ്റെ പ്രേക്ഷിത യാത്രകളിലൂടെ ഒട്ടനവധി സഭകൾക്ക് രൂപം നൽകുവാനും അവരുടെ സംശയങ്ങൾ തൻ്റെ എഴുത്തിലൂടെയും സാന്നിധ്യത്തിലൂടെയുമൊക്കെ ദൂരീകരിക്കുവാനും പൗലോസ്ലിഹയ്ക്ക് സാധിച്ചിട്ടുണ്ട്. AD 67 റോമിൽ വെച്ചാണ് പൗലോസ്ലിഹ രക്തസാക്ഷിത്വം വഹിക്കുന്നത്. പൗലോസ്ലിഹയുടെ ലേഖനങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനെല്ലാം ഒരു എഴുത്തിൻ്റെ ഘടന നമുക്ക് കാണാനായിട്ട് സാധിക്കും. പൗലോസ്ലിഹയുടെ ലേഖനങ്ങളുടെ ആദ്യ ഭാഗത്ത് എഴുതുന്ന ആളിൻ്റെയും ആർക്കു വേണ്ടിയാണോ എഴുതുന്നത് അവരുടെയും പേരുകൾ പരാമർശിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. തുടർന്ന് ഈ ലേഖനങ്ങളിൽ നമ്മൾ കാണുക ഒരു കൃതജ്ഞതാ പ്രകാശനമാണ്. അതിനുശേഷം തനിക്ക് എന്താണോ സമൂഹത്തോട് പറയാനുള്ളത് ആ സന്ദേശം ആണ് ലേഖന ഭാഗത്ത് കാണുക. ലേഖനങ്ങളുടെ ഏറ്റവും അവസാനം ഔപചാരികമായ ഒരു അഭിവാദനം കൊണ്ടോ പ്രാർത്ഥനാപൂർവമായ ഒരു ആശംസ കൊണ്ടോ ലേഖനങ്ങൾ അവസാനിപ്പിക്കുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. പൗലോസ്ലിഹയുടെ ലേഖനങ്ങളെ പ്രധാനമായിട്ടും 3 വിഭാഗങ്ങളായിട്ടാണ് തിരിക്കുക. 1 പ്രധാനപ്പെട്ട ലേഖനങ്ങൾ, 2 തടവറ ലേഖനങ്ങൾ, 3 അജപാലന ലേഖനങ്ങൾ. നമ്മൾ ലോഗോസ്ക്യൂസിന് വേണ്ടി ഒരുങ്ങുന്ന കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം പ്രധാന ലേഖനങ്ങൾ എന്ന വിഭാഗത്തിൽ പെടുന്നതാണ്. ബൈബിളിൽ നമുക്ക് പൗലോസ്ലിഹയുടെ പേരിൽ കൊരിന്തോസുകാർക്ക് എഴുതിയ 2 ലേഖനങ്ങളെ കാണാനായിട്ട് സാധിക്കും. പൗലോസ്ലിഹയുടെ 2-ഉം 3-ഉം പ്രേക്ഷിത യാത്രകളിൽ ഏകദേശം 50-58 കാലഘട്ടത്തിലാണ് പൗലോസ്ലിഹ കൊരിന്തോസിലെ സഭ രൂപീകരിക്കുന്നതും അവിടെ സന്ദർശനം നടത്തുന്നതുമായിട്ട് കാണാനായിട്ട് നമുക്ക് സാധിക്കുക. ഇനി നമുക്ക് കൊരിന്തോസിലെ സഭയെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. കൊരിന്തോസ് എന്ന സ്ഥലത്തെ പ്രത്യേകതകൾ മനസ്സിലാക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് ഏറെ സഹായകരമാകും. കൊരിന്തോസിലെ സഭയെക്കുറിച്ച് പറയുമ്പോൾ ഗ്രീസിലെ പ്രധാനപ്പെട്ട ഒരു വ്യവസായ കേന്ദ്രമാണ് കൊരിന്ത്യ എന്ന് പറയുന്നത്. 600,000 ആളുകൾ പാർത്തിരുന്ന കൊരിന്തോസിൽ ഏകദേശം 400,000 പേര് അടിമകളായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത്തരത്തിലുള്ള കൊരിന്തോസിൽ
പൗലോസ് ലീഹായുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ഒരു ക്രൈസ്തവ സമൂഹം രൂപപ്പെടുകയാണ്. എങ്കിലും സ്ഥലത്തിൻ്റെ പ്രത്യേകതകളും അവർ ജീവിച്ചു വന്ന സാഹചര്യങ്ങളും കാരണം ഒത്തിരിയധികം വിമർശനങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കൊരിന്ത്യോസിലെ സഭയിൽ ഉണ്ടാവുകയാണ്. അസന്മാർഗികതയും അതുപോലെ തന്നെ തെറ്റായ പ്രവണതകളും സഭയിൽ രൂപപ്പെട്ടപ്പോൾ അതിനുള്ള ഒരു ഉത്തരം എന്ന നിലയ്ക്കാണ് പൗലോസ് ലീഹ കൊരിന്ത്യോസിലെ സഭയ്ക്കുള്ള ലേഖനങ്ങൾ എഴുതുക. നമ്മൾ കൊരിന്ത്യോസിലെ സഭയ്ക്കുള്ള ലേഖനം വായിച്ചു പോകുമ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടും ഉചിതമാണ്. നമ്മൾ ഈ ആഴ്ച കാണാൻ പോകുന്ന കൊരിന്ത്യോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം ഏകദേശം 57 എഫെസൂസിൽ വെച്ച് രചിക്കപ്പെട്ടതാണ് എന്നാണ് കരുതപ്പെടുന്നത്. ഇനി ഈ ലേഖനത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഇതിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ആ പ്രദേശത്തെ ആളുകൾ പൗലോസ് ലീഹായെ അറിയിച്ച 3 പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിട്ടാണ് ഈ കൊരിന്ത്യോസിലെ ഒന്നാം ലേഖനം നമ്മൾ കണക്കാക്കപ്പെടുക. കൊരിന്ത്യോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം 1 മുതൽ 6 വരെ ക്ലോയയുടെ ഭാഗത്തു നിന്നും ലഭിച്ച പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ആ അധ്യായത്തിലെ വിവരങ്ങൾ പൗലോസ് ലീഹ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലോയയുടെ എഴുത്തിൽ നിന്ന് കൊരിന്ത്യസിലെ ആ കാലഘട്ടത്തിലെ സഭയിലുണ്ടായ ഭിന്നതകളെക്കുറിച്ച് പൗലോസ് ലീഹായെ അറിയിച്ചപ്പോൾ അതിനുള്ള മറുപടിയാണ് 1 മുതൽ 6 അധ്യായങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. സഭയിൽ രൂപപ്പെട്ട ഭിന്നതകൾ അതെല്ലാം മറന്ന് ക്രിസ്തുവാണ് ഏക നേതാവ്, ഏക രക്ഷകൻ എന്ന ചിന്തയിലേക്ക് വരണമെന്ന് പൗലോസ് ലീഹ മറുപടി നൽകുകയാണ്. കൊരിന്ത്യോസിലെ സഭയ്ക്കെഴുതിയ ഒന്നാം ലേഖനം 7 മുതൽ 10 വരെ കൊരിന്ത്യോസിൽ നിന്ന് ലഭിച്ച മറ്റൊരു എഴുത്തിൻ്റെ മറുപടിയായിട്ടാണ് ഈ അധ്യായങ്ങൾ വരിക. ഈ അധ്യായങ്ങളിൽ വിവാഹത്തെക്കുറിച്ചും ചാരിത്ര വിശുദ്ധിയെക്കുറിച്ചും വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണത്തെക്കുറിച്ചുമൊക്കെയാണ് പ്രതിപാദിക്കുന്നത്. ഈ ഒന്നാം ലേഖനം 11 മുതൽ 16 വരെയുള്ള ഭാഗങ്ങളിൽ വീണ്ടും അവരുടെ ഒത്തിരി സംശയങ്ങൾക്കുള്ള മറുപടി പൗലോസ് ലീഹ കൊടുക്കുന്നുണ്ട്. ഈ അധ്യായങ്ങളിൽ പരിശുദ്ധ കുർബാനയ്ക്ക് ഈശോയുടെ ബലിയോടുള്ള സാമ്യത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെയും ദാനങ്ങളെയും കുറിച്ചുമൊക്കെയാണ് പ്രതിപാദിക്കുക. സ്നേഹമുള്ളവരെ, നാളെ മുതൽ നമ്മൾ ഓരോ അധ്യായങ്ങളായിട്ട് പൗലോസ് ലീഹായുടെ ഈ ലേഖനത്തെ മനസ്സിലാക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യമേ തന്നെ ഈ ആമുഖം എല്ലാവരും മനസ്സിലോർക്കുക. കൊരിന്ത്യോസിലെ സഭയുടെ പ്രത്യേകതകൾ, പൗലോസ് ലീഹ ഈ ലേഖനം എഴുതാനുള്ള കാരണങ്ങളൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുവാനും എല്ലാവരും ശ്രദ്ധിക്കുക. കൂടുതൽ തീക്ഷ്ണതയോടെ വചനം വായിച്ച് നമുക്ക് വചനത്തിൽ ആഴപ്പെടാനായിട്ട് പരിശ്രമിക്കാം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.